പാർട്ടി ഗ്രാമങ്ങളും എന്തിനും പോകുന്ന പ്രവർത്തകരും കണ്ണൂർ ലോബി എന്ന് വിളിപ്പേരുള്ള നേതാക്കളെയും കൊണ്ട് സി പി എമ്മിന്റെ ശക്തിദുർഗമായ കണ്ണൂർ മണ്ഡലം പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തി ചുവപ്പിക്കാനുള്ള മോഹം ഇക്കുറിയും സി പി എം മാറ്റിവെക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനും കണ്ണൂർ പാർലമെന്റ് മണ്ഡലവും നഷ്ടമായ സി പി എമ്മിനും എൽ ഡി എഫിനും കണ്ണൂർ നിയോജക മണ്ഡലം കൂടി നഷ്ടപ്പെടുന്നത് സഹിക്കാനാകില്ല. ബാലികീറമലയായ കണ്ണൂർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഘടകകക്ഷി നേതാവായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയിലൂടെയാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് ഗ്രൂപ്പ് തർക്കം കൊണ്ട് വലഞ്ഞ കോൺഗ്രസിലെ വിമത വോട്ടുകൾ പെട്ടിയിലാക്കാൻ സി പി എം ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയേക്കാൾ മുൻ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെയാണ് യോഗ്യനെന്ന എൽ ഡി എഫ് വിലയിരുത്തൽ വിജയിക്കുകയായിരുന്നു. അന്ന് മണ്ഡലത്തിൽ സി പി ഐക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ മണ്ഡലം സി പി ഐക്ക് നൽകിയാൽ പിന്നീട് തിരിച്ചെടുക്കാൻ അസാധ്യമാകുമെന്ന് സി പി എമ്മിന് അറിയാമായിരുന്നു. ഇരിക്കൂർ സീറ്റ് ജോസ് വിഭാഗത്തിന് വിട്ടു നൽകിയതിനു പകരമായി ഇക്കുറിയും സി പി ഐ കണ്ണൂർ മണ്ഡലത്തിൽ താല്പര്യമറിയിച്ചിട്ടുണ്ട്. എന്നാൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. ഘടകകക്ഷികളുമായി സി പി എം നടത്തിവരുന്ന ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് എസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് വിട്ടുകൊടുക്കേണ്ടതും തർക്കമുള്ളതും മറ്റ് അവകാശവാദങ്ങളുള്ളതുമായ പാർട്ടികളെ മാത്രമാണ് ചർച്ചയ്ക്ക് വിളിച്ചത് എന്നതിനാൽ കണ്ണൂർ മണ്ഡലത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എസിന് വെല്ലുവിളിയില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കടന്നപ്പള്ളി മണ്ഡലത്തിൽ സജീവമായി അനൌപചാരികമായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയുമാണ്. നിലവിൽ കണ്ണൂർ സീറ്റ് മാത്രമാണ് കോൺഗ്രസ് എസിന്റെ പട്ടികയിലുള്ളത്. കടന്നപ്പള്ളിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിൽ മാത്രമേ ഇനി സി പി എം സീറ്റ് തിരിച്ചെടുക്കാൻ സാധ്യതയുള്ളൂ. 1971 കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരിക്കെ തൻ്റെ 26-ാമത്തെ വയസ്സിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇ കെ നായനാരെ തറപറ്റിച്ച പ്രകടനത്തിലൂടെയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. 1980 കോൺഗ്രസ് പിളർന്നപ്പോൾ എ കെ ആന്റണിക്കൊപ്പം എൽ ഡി എഫിലെത്തി. ആന്റണിയും കൂട്ടരും പിന്നീട് പി സി ചാക്കോയും കെ പി ഉണ്ണികൃഷ്ണനുമെല്ലാം കോൺഗ്രസിലേക്ക് മടങ്ങിയപ്പോഴും കടന്നപ്പള്ളി ഇടതുപക്ഷത്തിനൊപ്പം നിന്നു. അതേസമയം മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി എന്നിവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. മുല്ലപ്പള്ളിക്ക് ഏത് സീറ്റിലും മത്സരിക്കാൻ പാർട്ടി സ്വാതന്ത്ര്യം വിട്ടു നൽകിയിട്ടുണ്ടെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചു. 2011 അന്ന് കോൺഗ്രസിലായിരുന്ന എ പി അബ്ദുള്ളക്കുട്ടി 7000 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് കണ്ണൂർ. 2016 ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയെ കടന്നപ്പള്ളി രാമചന്ദ്രൻ തോൽപ്പിച്ചത് 1200 വോട്ടുകൾക്കാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കും മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളുമാണ് മണ്ഡലം നഷ്ടപ്പെടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി mangalam.com സന്ദർശിക്കുക.